ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. രാവിലെ സമയം ദൈവസന്നിധിയിൽ വന്ന് ദൈവവചനം ധ്യാനിക്കുവാൻ സ്വർഗം നമുക്ക് ഒരവസരവും നൽകി തന്നല്ലോ. ഇന്നത്തെ നമ്മുടെ വചനധ്യാനത്തിനായി സദൃശ്യവാക്യം 1:7. യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു, ഭോഷന്മാരോ ജ്ഞാനവും പ്രബോധനവും നിരസിക്കുന്നു. ഇന്നു മുതൽ നമ്മൾ സദൃശ്യവാക്യത്തിൻ്റെ ഓരോ വചനങ്ങളെയാണ് ഇനിയും ധ്യാനിക്കാൻ പോകുന്നത്. പക്ഷേ അത് ധ്യാനിക്കുന്നതിന് മുമ്പേ നമ്മളെല്ലാവരും ഈ സദൃശ്യവാക്യത്തിൻ്റെ പശ്ചാത്തലം നല്ലപോലെ മനസ്സിലാക്കേണ്ടതാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഈ പുസ്തകം എഴുതുന്ന വ്യക്തി സുലൈമാൻ രാജാവാണ്. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയുടെ മറുപടിയായിട്ടാണ് സ്വർഗം അദ്ദേഹത്തിന് ആജ്ഞാനം കൊടുത്തത്. സുലൈമാനിൻ്റെ പിതാവ് ദാവീദ് ഒരു താഴ്മയുള്ള ഒരു വ്യക്തി, യഹോവയായ ദൈവത്തെ ആത്മാർത്ഥമായി സ്നേഹിച്ച ഒരു വ്യക്തിയായിരുന്നു. ദൈവാത്മാവിൻ്റെ പ്രേരണയാൽ അദ്ദേഹം എത്ര സങ്കീർത്തനങ്ങൾ എഴുതിയിട്ടുണ്ട്. ചില സങ്കീർത്തനങ്ങളിൽ നമുക്ക് കർത്താവിൻ്റെ ആ കഷ്ടത പ്രവചനമായിട്ട് എഴുതിയിരിക്കുന്നത് നമ്മൾ വായിക്കാറുണ്ട്. ഈ സങ്കീർത്തന പുസ്തകം എത്ര ജനത്തിന് വേണ്ടി, മനുഷ്യന് വേണ്ടി ആശ്വാസത്തിൻ്റെ കാരണമായി തീർന്നിട്ടുണ്ട്. പക്ഷേ ഈ ദാവീദ് രാജാവിൻ്റെ മകൻ സോലമൻ, സുലൈമാൻ രാജാവ്, അദ്ദേഹത്തിൻ്റെ ജീവിതം നമ്മൾ നോക്കുമ്പോൾ സ്വർഗം അദ്ദേഹത്തെ സ്വർഗത്തിൻ്റെ ആ ജ്ഞാനം കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒത്തിരി അവസരങ്ങളിൽ അദ്ദേഹം തൻ്റെ കൂട്ടുകാരും തൻ്റെ ചുറ്റുപാടുള്ള ആൾക്കാരുടെ ജ്ഞാനത്തിൽ ആശ്രയിച്ചു. അത് കാരണമായി ജീവിതത്തിൽ എത്ര തോൽവി സംഭവിച്ചു. ദൈവത്തിൻ്റെ വിശുദ്ധ പ്രമാണം അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നു. ആ ദൈവത്തിൻ്റെ പ്രമാണത്തെ ധ്യാനിച്ചാൽ ആ ദൈവം തന്നെ കൊടുത്ത ജ്ഞാനം എത്ര അധികമായി അനുഗ്രഹത്തിൻ്റെ കാരണമായി തീരാമായിരുന്നു. ആ ദൈവത്തിൻ്റെ പ്രമാണം, ദൈവത്തിൻ്റെ വഴിയും ലോകത്തിൻ്റെ വഴി തമ്മിലുള്ള വ്യത്യാസം സ്പഷ്ടമായി വെളിപ്പെടുത്തിയേനെ. ഈ ലോകത്തിൻ്റെ ജ്ഞാനം പാപമായി മലിനപ്പെട്ട ജ്ഞാനമാണ്. സഭാപ്രസംഗിയും സദൃശ്യവാക്യവും ഈ രണ്ടും എഴുതുന്ന വ്യക്തി സുലൈമാൻ രാജാവ്. സഭാപ്രസംഗി നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അത് മനുഷ്യൻ്റെ ജ്ഞാനത്തിൽ ആശ്രയിച്ചുള്ള ഒരു പുസ്തകമാണ്. മനുഷ്യൻ സ്വന്തം കഴിവിൽ ആശ്രയിച്ച് ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്നു. അതിൽ മനുഷ്യൻ്റെ ജ്ഞാനത്തിൻ്റെ ഒത്തിരി നല്ല കാര്യമുണ്ട്. ഈ ഭൂമിയിൽ മനുഷ്യൻ്റെ രീതി അനുസരിച്ച് ജീവിക്കാൻ ഒത്തിരി നല്ല കാര്യങ്ങളുണ്ട്. പക്ഷേ ആത്മീയ ജീവിതവുമായി ബന്ധപ്പെട്ട ഒന്നും അതിലില്ല. അതുകൊണ്ടാ ആ പുസ്തകത്തിൻ്റെ ഒടുവിൽ സകലവും വ്യർത്ഥമാണ് സ്പഷ്ടമായി എഴുതുന്നുണ്ട്. ഈ പുസ്തകം സഭാപ്രസംഗി എഴുതിയിട്ടും അതിൻ്റെ ഒടുവിൽ സകലവും വ്യർത്ഥമാണ് എഴുതിയാൽ അതിന്ന് വെളിപ്പെടുത്തുന്നത് മനുഷ്യൻ്റെ ജ്ഞാനം വ്യർത്ഥമാണ്. പക്ഷേ സദൃശ്യവാക്യത്തിൽ എഴുതിയേക്കുന്ന ഓരോ വാക്കുകൾ ദൈവഭക്തിയുള്ള ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ അജ്ഞാനം ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒരു ജീവിതം ജീവിപ്പാനുള്ള ആഗ്രഹത്തെയാണ് വെളിപ്പെടുത്തുന്നത്. ഇവിടെ ദൈവത്തിൻ്റെ ആത്മാവ് വെളിപ്പെടുത്തുന്നത് യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാണ്. നമുക്കറിയാം, ദൈവം മനുഷ്യനെ തൻ്റെ സ്വരൂപവും സാദൃശ്യത്തിൽ സൃഷ്ടിച്ചു. പാപം ആ സ്വർഗീയ ജ്ഞാനത്തെ മലിനമാക്കുന്ന മുമ്പേ ഈ മനുഷ്യൻ ആ ജ്ഞാനം വിയോജിച്ച് സകലത്തിൻ്റെ മേളിൽ വാണുകൊണ്ടിരുന്നു. അവൻ കിട്ടിയ ജ്ഞാനം അനുസരിച്ച് എല്ലാവരെയും കരുതുവാൻ അവനെ കൊണ്ട് കഴിഞ്ഞു. ആദാം ആവുവാൻ ദൈവമാക്കിയ തോട്ടത്തിൽ സ്വർഗത്തിൻ്റെ ആ സമാധാനവും സന്തോഷം അനുഭവിക്കുന്നത് നമുക്ക് കാണാം. പക്ഷേ അവർ പാപത്തിൻ്റെ അടിമയായി തീർന്നപ്പം ആ ജ്ഞാനം പാപമുഖാന്തരം മലിനമായപ്പം
ദൈവത്തിൻ്റെ കൽപ്പനകളെ എങ്ങനെ ലംഘിക്കാം, ദൈവത്തിൻ്റെ പദ്ധതിയുടെ നേരെ വിരോധം എങ്ങനെ മത്സരിക്കാം, അതിനുവേണ്ടി പുതിയ പുതിയ മാർഗങ്ങൾ കണ്ടെത്തുക. നമുക്കറിയാലോ, ഈ ജ്ഞാനം വിയോഗിച്ച് ബാബിലോന്റെ ഗോപുരം ഉണ്ടാക്കാൻ ശ്രമിച്ചു, അങ്ങനെ എത്ര കാര്യങ്ങൾ ചെയ്തു. ഈ ഭൂമിയിലെ രാജാക്കന്മാരും അവരുടെ രാജ്യങ്ങളും അവരുടെ ജ്ഞാനം വിവിധ രീതിയിൽ വിയോഗിച്ചിട്ട് പാപം എങ്ങനെ ജീവിതങ്ങളെ തകർക്കുന്നു എന്ന് നമുക്ക് കാണാം. മനുഷ്യൻ്റെ ജീവിത ശൈലിയെ ഒന്ന് ഭേദമാക്കാൻ മനുഷ്യൻ അവൻ്റെ ജ്ഞാനത്തെ വിയോഗിക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ അന്ത്യമെല്ലാം നമുക്കറിയാം. മനുഷ്യനെ അടിമയാക്കി നിത്യ നരകത്തിലേക്ക് അവനെ എങ്ങനെയെങ്കിലും വലിച്ചുകൊണ്ട് പോകാനുള്ള ശ്രമമാണ്. ജ്ഞാനം നമ്മുടെ ലൗകിക ജീവിതത്തിനു വേണ്ടി, ഭൗതിക ജീവിതത്തിനു വേണ്ടി അത്യാവശ്യമുള്ള വിഷയമാണ്. നമ്മൾ മനസ്സിലാക്കണം, നമുക്കുള്ള അറിവ്, ബുദ്ധി, അതെന്തിനാ ഉള്ളത്? അത് നമുക്ക് സ്വർഗീയ ജ്ഞാനം, സ്വർഗം നമ്മൾക്ക് തന്നിരിക്കുമ്പോൾ ഈ ബുദ്ധി ഉപയോഗിച്ച് നമ്മൾ ആ ജ്ഞാനത്തെ നമ്മുടെ ദൈനിക ജീവിതത്തിൽ പ്രയോഗത്തിൽ കൊണ്ടുവരേണ്ടതാ. യഹോവ ഭക്തി നമ്മുടെ തീരുമാനങ്ങളിൽ ദൈവഹിതപ്രകാരം തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് യഹോവ ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒരു ജീവിതം ജീവിക്കുവാൻ സഹായമായി തീരും. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്, യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാണ്. മനുഷ്യന് ദൈവത്തിൻ്റെ ആ പാതയിൽ മനുഷ്യൻ്റെ ബുദ്ധി ജ്ഞാനം വിയോഗിച്ച് നടക്കുവാൻ കഴിയത്തില്ല. നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് നേടാം. ഭൗതികമായി ഒത്തിരി കാര്യങ്ങൾ നേടി നമുക്ക് സുഖമായ ഉള്ള ജീവിതം നമുക്ക് ജീവിക്കാം. പക്ഷേ ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒരു ജീവിതം ജീവിപ്പാനുള്ള ബുദ്ധി ഒരു വ്യക്തിക്ക് കിട്ടണമെങ്കിൽ, അജ്ഞാനം കിട്ടണമെങ്കിൽ യഹോവയുടെ ഭയം ജീവിതത്തിൽ വേണം. യഹോവയുടെ ഭയം നമ്മുടെ ജീവിതത്തിൽ വേണത്തിൻ്റെ അർത്ഥം എന്നെ നരകത്തിൽ കളയെന്ന് പറഞ്ഞുള്ള ആ ഭീതിയല്ല. യഹോവയുടെ ഭയം പറഞ്ഞാൽ ദൈവത്തിൻ്റെ ആ സ്വഭാവം മനസ്സിലാക്കി, സ്വർഗത്തിൻ്റെ ആ നിലപാട്, സ്വർഗത്തിൻ്റെ സിദ്ധാന്തങ്ങൾ മനസ്സിലാക്കുവാനുള്ള ആ അറിവ്. ഒരു വ്യക്തിക്ക് മനസ്സിലാകുന്നത് എനിക്ക് ദൈവത്തിൻ്റെ മുമ്പേ കണക്ക് കൊടുക്കേണ്ടതാ. എനിക്ക് വ്യർത്ഥമായി ആലസ്യമായി തീരുമാനങ്ങൾ എടുക്കാൻ ഒക്കത്തില്ല. ഈ പാപം നിറഞ്ഞ ലോകത്തിൽ ഒത്തിരി തെറ്റുകളിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തുവാൻ കഴിയും. നേരുള്ള വഴിയിൽ നമുക്ക് യാത്ര തുടരുവാൻ സഹായമാവും. നമ്മൾ ദൈവ പൈതലായിരിക്കുമ്പോൾ യഹോവയുടെ ആ സ്നേഹത്താൽ ബന്ധപ്പെട്ട് ദൈവത്തിൻ്റെ ആ ഭയം നമ്മുടെ ജീവിതത്തിൽ വാഴുമ്പോൾ ദൈവഹിതപ്രകാരം നമുക്ക് ജീവിക്കുവാൻ കഴിയും. നമ്മൾ കർത്താവിനെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവിനെ നമ്മളെ നടത്തുവാൻ നമ്മൾ അനുവദിക്കുകയും ചെയ്യും. ദൈവഹിതത്തിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ പിന്നെ മനസ്സ് വരത്തില്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതം എത്ര പേർക്ക് അനുഗ്രഹത്തിൻ്റെ കാരണമായി തീരും. അതിനായി ദൈവം നമ്മളെ ഓരോരുത്തരെ സഹായിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്റെ വചനത്തിനായി സ്തോത്രം. സദൃശ്യ വാക്യങ്ങൾ മുഖാന്തരം ഞങ്ങൾ ഓരോ വചനങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ കർത്താവേ, ഞങ്ങൾ ഓരോരുത്തർക്കും കർത്താവേ നീ അസ്വർഗീയ ജ്ഞാനം തന്നിട്ടുണ്ട്. നിന്റെ ഭയത്തിൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഈ ജ്ഞാനം ശരിയായിട്ട് വിയോഗിക്കുവാൻ ഞങ്ങൾക്ക് ബുദ്ധി തരണമേ. സ്വർഗത്തിൻ്റെ നിലപാടനുസരിച്ച് നിന്റെ സ്വഭാവം അറിഞ്ഞ് നിന്നെ പ്രസാദിപ്പിക്കുന്ന ജീവിതം ജീവിപ്പാൻ സഹായിക്കണമേ. എല്ലാ മാനമോഹത്വം നിനക്കായി അർപ്പിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. ലോകം അവരുടെ ജ്ഞാനത്തിൽ ആശ്രയിക്കുമ്പോൾ നമുക്ക് സ്വർഗം നമുക്ക് ജ്ഞാനം തന്നിട്ടുണ്ട്. അത് സ്വർഗഹിതപ്രകാരം ജീവിപ്പാൻ നമ്മളെ വഴി നടത്തുവാനാണ് സ്വർഗം തരുന്നത്.
നമുക്ക് ഈ ദിവസങ്ങളിൽ ദൈവഹിതപ്രകാരം ദൈവനാമത്തിൻ്റെ മഹത്വത്തിനായി ജീവിപ്പാൻ ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവ് വേഗം വരാറായി. മാറനാഥാ.